ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ്. വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്ക് 4000 രൂപ മുതലൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. സമയം ഇനിയിപ്പോൾ വെറും 3-4 ദിവസം മാത്രം, അല്ലെങ്കിൽ 3 ദിവസം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. 3 ദിവസത്തിനുള്ളിൽ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തും. അപ്പോൾ ഈ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. എല്ലാവരും തന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം, നാളിതുവരെയായും കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരമുള്ള 1 രൂപ പോലും നമുക്ക് മുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആ സമയത്ത് തന്നെ തുക വിതരണം ചെയ്യുകയുണ്ടായി. 4 മാസ കാലയളവിൽ 1 ഗഡു എന്ന നിലയ്ക്കാണ് ഈ ഒരു തുക വിതരണം ചെയ്തു വന്നത്. ഇത് 4 മാസ കാലയളവിൻ്റെ അവസാനത്തെ മാസമാകുമ്പോൾ ഈ ഒരു തുക വിതരണം ചെയ്യാറുണ്ട്. മാത്രവുമല്ല, കോവിഡിൻ്റെ ഒക്കെ സമയത്ത് 4 മാസക്കാലയളവിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ തുക 2 ഗഡുക്കളൊക്കെ ഒരുമിച്ച് ലഭിക്കുകയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മുതൽ തന്നെ ഈ ഒരു പദ്ധതി വളരെ ആശ്വാസം നൽകുന്ന ഒരു സ്കീം, അല്ലെങ്കിൽ ഒരു പദ്ധതി തന്നെയായിരുന്നു സാധാരണക്കാരായിട്ടുള്ള നാമമാത്ര കർഷകർക്ക്. മാത്രവുമല്ല, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തുക വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത് പ്രകടന പത്രികയിൽ, അതായത് ലോക്സഭാ ഇലക്ഷൻ്റെ പ്രകടന പത്രികയിലൊക്കെ ഇത് ഈ ഒരു നടപടി ഉൾക്കൊള്ളിക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ 15 ഗഡു തുക 30,000 രൂപ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 16-ാമത്തെ ഗഡു ബുധനാഴ്ച എത്തും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ബുധനാഴ്ച ബാങ്കിങ് സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു തുക എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയം വേണ്ട. പ്രധാനമന്ത്രി തന്നെയായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ DBT സംവിധാനം ഉപയോഗിച്ച് ഒറ്റത്തവണയായിട്ട് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒറ്റത്തവണയായി തുക വിതരണം ചെയ്യുന്നത്. കേരളത്തിലും തന്നെ വളരെ വലിയ ഒരു ശതമാനം ആളുകൾക്ക്, 18 ലക്ഷത്തിന് മുകളിലെ ആളുകൾക്ക് ഈ ഒരു തുക ഒറ്റത്തവണയായി എത്തിച്ചേരും. മാത്രമല്ല, ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 4000 രൂപ മുതലൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മുൻപ് KYC ചെയ്യാത്ത ആളുകൾ, അല്ലെങ്കിൽ ലാൻഡ് സീഡിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾ, ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ, ഇങ്ങനെയുള്ള വളരെ വലിയ ഒരു ശതമാനം ആളുകൾ ഈ ഒരു പദ്ധതിയിലെ ആനുകൂല്യം നഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല, ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ക്യാമ്പയിൻ തന്നെ കേന്ദ്ര സർക്കാർ നടത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് കൃഷി ഓഫീസുകൾ മുഖേനയാണ് പ്രത്യേക നോഡൽ ഓഫീസർമാരെയൊക്കെ വെച്ച് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ടുവരികയും അതിനുശേഷം ഇവർക്ക് എന്ത് തെറ്റാണോ പറ്റിയത് അത് പൂർത്തീകരിച്ച് തുക വിതരണം ചെയ്യുവാനും മുടങ്ങിക്കിടക്കുന്ന തുക നൽകുവാനും കേന്ദ്ര സർക്കാർ തയ്യാറാവുകയും ചെയ്തത്. അതായത് കുടിശ്ശിക ഇനത്തിലുള്ള തുക, 2-ോ 4-ോ 3-ോ മാസത്തെ തുക കുടിശ്ശിക ഉണ്ടെങ്കിൽ അത്രയും തുക ലഭിക്കും. 2 മാസത്തെയാണെങ്കിൽ 4000 രൂപ, 2000 രൂപ കുടിശ്ശികയും അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ തുകയും ചേർത്ത് 4000 രൂപ വരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. ചുരുക്കി പറഞ്ഞാൽ 2000 രൂപയല്ല ലഭിക്കുക, പല ആളുകൾക്കും, വളരെ വലിയൊരു ശതമാനം ആളുകൾക്കും 4000 രൂപ വരെയൊക്കെയുള്ള തുകയാണ് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു അറിയിപ്പ്. ഇതുതന്നെയായാലും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന എന്ന് പറയുന്ന പദ്ധതി കൂടുതൽ ജനങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചേരേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. നാമമാത്ര കർഷകരാണ് എന്നുണ്ടെങ്കിൽ 5 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കീമിൽ അംഗമാകുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു പദ്ധതിയിൽ അംഗമാവുക, ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റിയെടുക്കുക, ഇനി തുക വർദ്ധിപ്പിക്കുവാൻ പോകുന്ന സാഹചര്യത്തിൽ ഇത് നിങ്ങൾ പരമാവധി മുതലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അനർഹരായിട്ടുള്ള കൂടുതൽ ആളുകൾ ഈ ഒരു പദ്ധതിയിലേക്ക് വരുവാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബുധനാഴ്ച 3 മണിയോടുകൂടിയൊക്കെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പൂർണ്ണ തോതിൽ തന്നെ എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. വ്യക്തമായിട്ടുള്ള ഒരു സമയം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ല, പക്ഷെ തീയതി കറക്റ്റായിട്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷം ഈ തുക വിതരണം ചെയ്തത് ഫെബ്രുവരി 27-ാം തീയതി ആയിരുന്നു. ഇത് 1 ദിവസം മുന്നോട്ട് പോയി 28-ാം തീയതിയിൽ തന്നെ തുക വിതരണം ചെയ്യുകയുമാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക.